അംഗത്തിന് ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായും ഇപ്പോൾ UDFന്റെ പരമ്പരാഗത മണ്ഡലമായ തൃക്കാക്കര UDFലേക്ക് തന്നെ ചായുന്നു എന്ന സൂചനകളാണ് ആദ്യ ഘട്ടത്തിൽ വരുന്നത്. രണ്ട് റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 2514 വോട്ടുകൾക്ക് ഉമാ തോമസ് ലീഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒന്നാം റൗണ്ടിൽ PT തോമസ് നേടിയ ലീഡിനേക്കാളും വ്യക്തമായ ഒരു ആധിപത്യം ഉമാ തോമസ് നേടിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് പോലും ഒരു ഫലമുണ്ടായില്ല എന്ന ഒരു സൂചനകളാണ് ആദ്യഘട്ട ഫലങ്ങൾ വരുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. രണ്ട് റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഉമാ തോമസിന്റെ ലീഡ് 2514, അതായത് കഴിഞ്ഞ 2021ലേക്കാളും സ്വാഭാവികമായിട്ടുള്ള ഒരു ലീഡ്. PT തോമസ് നേടിയ 1258 വോട്ടിനേക്കാളും ആ ലീഡിനെ കവച്ചു വെച്ചുകൊണ്ട് PT തോമസിന്റെ സഹധർമ്മിണി ഉമാ തോമസ് സ്വാഭാവികമായി മുന്നേറുകയാണ്. ഡോക്ടർ ജോ ജോസഫിന്റെ ജനകീയതയ്ക്ക് ഇവിടെ ഒരു വലിയ അംഗീകാരം കിട്ടിയില്ല എന്ന് തന്നെ നമുക്ക് ഈ ആദ്യഘട്ടത്തിൽ പറയേണ്ടി വരും. രണ്ട് റൗണ്ട് വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഉമാ തോമസ് UDF സ്ഥാനാർത്ഥി 2514 ലേക്ക് ലീഡ് ഉയർത്തിയിരിക്കുന്നു.